ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓരോ മൈൻഡ് നമ്മൾ ആദ്യം ചെയ്തത് വീഡിയോ കണ്ട് ഫോൺ ടെക്കിലൊക്കെ ഉണ്ട് ഈ പല സാധനങ്ങളൊക്കെ പൊളിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ഒരാഗ്രഹം ഒരു മൗസ് എന്ത് ചെയ്യും വീട്ടിൽ പഴയത്, അത് ഞാൻ പൊളിച്ചോക്കാൻ നമുക്ക് വീഡിയോകളൊക്കെ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സാധനങ്ങൾ എന്താണ് വീട്ടിലുള്ള കമ്പ്യൂട്ടറിന്റെ കണ്ടിട്ട് വിളിച്ചാണ്ട് എടുത്താണ്ട് ഒന്ന് പൊട്ടിക്കരുത് കേട്ടോ. രക്ഷിതാക്കളോട് ചോദിക്കാൻ ആവശ്യമല്ല, ഇവിടെ പഴയതൊന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ തെറ്റുകുട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് വന്നാൽ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഓട്ടയിനുള്ളിലാണ് ഈ സാധനം ഉണ്ടാവുക. അതാണ് നമ്മളിപ്പോ പുറത്തെടുത്തത്. ഇപ്പൊ നമ്മൾ ഇതും പൊട്ടിക്കാൻ പോവുകയാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞു ഡാന്റിന്റെ കുപ്പായ നമ്മൾ ഒരു നമുക്കിത് മെല്ലാൻ അങ്ങോട്ട് വരാൻ ശ്രമിക്കാം. ഫ്രാൻസ് നമ്മൾ ഇതാ മൗസിന്റെ കുപ്പായ ഒരുക്കുന്നു. ഫ്രാൻസ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അഭ്യാസത്തിനൊന്നും ഇതൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനൊക്കെ തോന്നുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കണ്ടോ ഗായ്സ്, നമ്മൾ സ്ക്രൂ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂ അടയ്ക്കാം. നമ്മൾ അടിച്ചു. ഇതിന്റെ രണ്ട് ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാ അതിനുള്ളത്തെ ഭാഗമാണിത്. ഞാൻ വിചാരിച്ചു ഇതിനുള്ളിൽ കാന്തൊക്കെ ഉണ്ടാവുന്നു, ഇതിനുള്ളിൽ ഒരു ഉണ്ടാവുന്നില്ല. ഇതെന്തോ എന്താ സാറമ്മ? ഇതാ വണ്ടിമാർക്ക് ഉണ്ടാവുന്ന സെറ്റിങ്സ് ഉണ്ടാവില്ല, അതാണ് നമ്മളെ സ്ഥാനം തന്നെ ചിപ്പാണ് ഫ്രണ്ട്. ഇതിന് കൂടുതലൊന്നും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ ടയർമാരാണ് തിരിയുന്നത് ഫ്രണ്ട്സ്. ഇതൊക്കെ ചെറിയ ടയറും അതുമാരാണിത്. ഈ ചക്രക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ മൗസിന്റെ ചക്രം കൂടി ഫ്രണ്ട്സ്. ഫ്രാൻസ് ഇത് നോക്ക്, ഇതിന്റെ ബൾബൊക്കെ ഉണ്ടോ? അവിടെ ഒരു ബൾബുണ്ട്. പിന്നെ എന്താ പുട്ടുമുറ്റു പുട്ടുണ്ടാക്കുണ്ടോ ഇതിനുള്ളില്? പിന്നെ എന്താ എന്താ അയർ മര അയർ അല്ലേ? ഇതെന്താ ഒരു ആംബുലൻസ് ആംബുലൻസ് എന്തൊക്കെയാണ് എനിക്കറിയില്ല കേട്ടോ ഫ്രാൻസ്. പിന്നെ അതെന്തോ വളർത്താൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ അവിടെ ഇതാ എന്താ അയ്യോ പുട്ടുമുട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ നോക്കൂ, ഇതെന്റെ ഉള്ളത്തെ സാധനമാണ്. പിന്നെ അത് അതിന്റെ കുപ്പായം. പിന്നെ ഇതിന്റെ ബാക്കിലത്തെ സാധനം ഇത് ഈ സാധനമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴൊക്കെ ഓടുന്നത് ഫ്രണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ സാധനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഓടുക.
ഞാനിതില് കാന്തം ഉണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി ഇതിൽ കാന്തം ഉണ്ടാകൊന്നുമില്ല. രണ്ടോ ഇതില് നാല് വയറൊക്കെ പോകുന്നുണ്ട്. ഒന്ന് വെള്ള, പിന്നെ ചുവപ്പ്, പിന്നെ കാപ്പ്, പിന്നെ പച്ച. ഇതല്ല ഇതിന്റെ കുപ്പായാണ് ഇതല്ലോ. ഈ കുപ്പായൊന്നും നമുക്ക് അയച്ചു നോക്കിയാലോ. അല്ല വേണ്ട, ആരയക്കാം? നമുക്ക് അത് അയച്ചു നോക്കാം. കുപ്പായക്കാൻ പോവുകയാണ് ഫ്രാൻസ്. കുഞ്ഞപ്പൻ റോബോട്ടാണ്. എന്തുവാണെങ്കിലും ചെയ്യാൻ വിചാരിച്ച് പൊട്ടിച്ചാല് പിന്നെ നോക്കൂ. ഇത് നമുക്ക് പൊട്ടിച്ചൊക്കെ രണ്ടാമത്തെ കിട്ടി. ഓരോ ഓരോ ആക്കുമ്പോ വേഗം കിട്ടും ഫ്രണ്ട്സ്. മൂന്നാമത്തെ നാലാമത്തെ. ഈ സാധനമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വെച്ചാണ്ട് റിമോട്ടുകാരൊക്കെ ആക്കട്ടോ. റിമോട്ടിന്റെ കണക്ഷൻ ഇതിനാക്കി കണ്ട് റിമോട്ടുകാരൊക്കെ ആക്കട്ടോ. ഇത്ര ബോഡി പാർട്സ് ആണ് നമ്മൾ പഴിച്ചിട്ടുള്ളത്. അല്ല ആ സാധനം ഉണ്ട്. ഇതൊക്കെ വലിയ ഉപകാരം ഉണ്ട് നമ്മുടെ പമ്പരമായി കറങ്ങാൻ നോക്കാം. ഇവിടെ എങ്ങനെ ഈ സാധനം കേട്ടോ നമ്മൾ വയ്ക്കുന്നത്. ചില സാധനം സാധനങ്ങളും കെട്ടാനിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അങ്ങനെ തലപ്പൊടുത്തുകൊണ്ട് ഇവിടെ തിരിച്ച് ണ്ട് രണ്ട് തിരിക്കൽ ചെയ്താൽ മതി. അപ്പോഴാ കണ്ടോ തൂണി കിടക്കുമ്പോൾ അത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് തിരിച്ചു കൊടുത്താൽ മതി. ഈ ഈ ഒരു കേട് വന്ന മൗസിന്റെ ഉപകാരം കൊണ്ട് ഇത് പൊട്ടിച്ചത് കൊണ്ട് ഇതിന്റെ പല സാധനങ്ങളും നമുക്ക് ഇതാക്കാം. ഇത് ഇത് ഉണ്ടോ? ഇതുവരെ കെട്ടാൻ പറ്റുന്ന സാധനമാണ്. ഇതുവരെ കെട്ടാൻ പറ്റണം. ഇത് നോക്കി കെട്ടണ്ടേനും. ഇത് അതുമാതിരി കെട്ടാൻ പറ്റില്ല. അയൽ കെട്ടണം വിചാരിച്ചില്ലെങ്കിൽ ഇതേറ്റ് കെട്ടാം. ഇതിന്റെ വലുതൊക്കെ ഉണ്ടാവും. പിന്നെ അത് കണ്ടോ സംബരം. നമുക്കിത് കേസുവിന് കളിക്കാൻ കൊടുക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ വേറെ സാധനങ്ങൾ ഉണ്ടാക്കണ യൂട്യൂബിലിടും. അപ്പൊ ഇതൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നൊന്നും സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ എനിക്ക് ഇതേ മാത്രം പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. എന്നെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത ബെൽ ബട്ടൺ നോക്കിയാണ്ട് എന്തായാലും മാറ്റരുത് കിട്ടോ. ഇപ്പൊ തന്നെ കാണാൻ ഇപ്പൊ തന്നെ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഇപ്പൊ തന്നെ ആണ് സബ്സ്ക്രൈബ് ചെയ്ത. അപ്പൊ ഇനി ആ വീഡിയോയുമായി വരുന്നവരെ വരെ ടാറ്റാ, ബൈ ബൈ. ദിസ് ഈസ് ആദിത്യ സൈൻ ഓഫ്.